السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരാൾ രാത്രിയിൽ അൽബക്കറയിലെ അവസാനമുള്ള രണ്ട് ആയത്തുകൾ ആമന റസൂൽ എന്ന് നമ്മൾ പറയാറുണ്ട്, ആ ആയത്തുകൾ പാരായണം ചെയ്താൽ അവന് നേർക്ക് വരുന്ന എല്ലാ വിഷമങ്ങളെയും ആ ആമന റസൂൽ തടയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായി ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഏത് ആയത്തിന്റെ പ്രയോജനവും നേട്ടവുമാണ് അങ്ങയുടെ സമുദായത്തിന് ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നിധികളിൽ നിന്നുള്ള ഈ ആയത്തുകൾ എന്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ഇരുലോകത്തേക്കും വേണ്ട എല്ലാ നന്മകളും ഈ രണ്ടായത്തുകളിൽ ഉണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതായി മിഷ്കാത്ത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ആയത്തുൽ കുർസി പോലെ ഉറങ്ങാൻ വിരിപ്പിലെത്തിയാൽ ആമന റസൂൽ ഓതുന്നതിന്റെ പോരിശകൾ ഹദീസുകളിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഇസ്ലാമിനെ കുറിച്ച് ബോധമുള്ള ഒരാളും ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും അഥവാ ആമന റസൂൽ ഓതുന്നതിന് മുമ്പ് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട നിധിയാണ് ആമന റസൂൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ആയത്തുകൾ ആമന റസൂൽ, അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും എല്ലാ ദിവസവും രാത്രി ഓതാൻ നമ്മൾ മറക്കാതിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കൊരു പ്രാവശ്യം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂല ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا أفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.